الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وإنك لعلى خلق عظيم സ്നേഹമുള്ളവരെ അസ്സാം വലൈക്കും വറഹമത്തുള്ള ഒരു ഗ്രാമീണൻ നബിസല്ലാഹു അലൈഹി വസ്ല്ലമ്മയുടെ അതിഥിയായി എത്തിയ കഥ ഇമാം മുസ്ലിം ഉദ്ധരിച്ചിട്ടുണ്ട് അയാൾ ദൈവബോധമുള്ളവനായിരുന്നില്ല നബിസല്ലാഹു അലൈഹി വസ്ല്ലം അയാളെ ഒരു ആടിൻ്റെ പാൽ നൽകി സൽക്കരിച്ചു അയാൾ വീണ്ടും പാൽ ആവശ്യപ്പെട്ടു അങ്ങനെ ഏഴ് ആടുകളുടെ പാൽ അയാൾ കുടിച്ചു വറ്റിച്ചു അത്രേ രാത്രി നേരം തിരുമേനിയോടടുത്ത് അയാൾ കഴിച്ചുകൂട്ടി ആ സഹവാസം അയാളുടെ അടഞ്ഞുപോയ മനസ്സിൻ്റെ കവാടങ്ങളെ വിശ്വാസത്തിനായി തുറക്കാനിടയാക്കി നേരം പുലരുമ്പോഴേക്കും അയാൾ ഒരു വിശ്വാസിയായി മാറി നബിസല്ലാ അലി വസല്ലമയുടെ രാത്രി ജീവിതവും ജീവിതവിശുദ്ധിയും പ്രാർത്ഥനാ നിർഭരമായ നിമിഷങ്ങളും അനുഭവിച്ചാണ് അയാളിൽ അങ്ങനെ അങ്ങനെയൊരു മാറ്റമുണ്ടായത് അലൈഹി അലൈഹുസല്ലം നേരം പുലർന്നപ്പോൾ വീണ്ടും ഒരാടിൻ്റെ പാൽ നൽകി അയാളെ സൽക്കരിച്ചു രണ്ടാമതൊന്നിൻ്റെ പാൽ കൂടി വെച്ചു നീട്ടി പക്ഷേ അയാൾക്കത് കുടിക്കാനായില്ല ദൈവവിശ്വാസി ഒരു വയറിൽ കുടിക്കുന്നു അവിശ്വാസി ഏഴ് വയറിലും എന്ന് നബിസല്ലാഹ് അലഹി വസ്ല്ലം അരുളിയത് ആ സന്ദർഭത്തിലാണ് ദൈവവിശ്വാസി ഒരു വയറിൽ ഭക്ഷണം കഴിക്കുമ്പോൾ ദൈവവിശ്വാസമില്ലാത്തവൻ ഏഴ് വയറിൽ ഭക്ഷണം കഴിക്കുന്നു അഥവാ അയാളുടെ ആർത്തി ഒരിക്കലും തീരാത്ത അവസാനിക്കാത്ത ഒന്നായി മാറുന്നു എന്നർത്ഥം തീരാത്ത ആർത്തിയും കൊതിയുമുള്ള ഒരാൾ ഒറ്റ രാത്രി കൊണ്ട് മാന്യനും മിത നിലപാടുകാരനുമായി മാറിയതെങ്ങനെയാണ് ദൈവബോധം മനുഷ്യനിലെ സ്വഭാവത്തെയും പ്രകൃതത്തെയും അതിശയകരമായി സ്വാധീനിക്കുന്നു എന്നതാണ് അതിൻ്റെ കാരണം അറബി ഭാഷയിൽ സ്വഭാവം പ്രകൃതം എന്നതിന് ഹുലുഖ് എന്ന വാക്കാണ് ഉപയോഗിക്കുക രൂപം ആകൃതി സൃഷ്ടിപ്പ് എന്നതിന് ഹൽക്ക് എന്നും പറയും ഹൽക്ക് എന്നത് ശാരീരിക അവസ്ഥയാണ് ഹുലുക്കോ അത് മാനസികാവസ്ഥയാണ് ഹൽക്കിൽ മാറ്റമില്ല ഒരാളുടെ രൂപത്തിലും നിറത്തിലും ഒരിക്കലും മാറ്റം സംഭവിക്കില്ല അത് ദൈവികമായ നിശ്ചയമനുസരിച്ച് രൂപപ്പെട്ടതാണ് എന്നാൽ ഹുലുക്ക് എന്നത് ഒരാളുടെ സ്വഭാവവും പ്രകൃതവും അയാൾക്ക് സ്വയം മാറ്റിയെടുക്കാൻ സാധിക്കും എന്നാൽ പലരും പറയാറുണ്ട് എനിക്ക് മാറാൻ കഴിയില്ല ഞാൻ ഇങ്ങനെയായിപ്പോയി എന്ന് അത് ശരിയാണോ ശരിയല്ല തീർച്ചയായും ഒരാൾക്ക് തൻ്റെ വ്യക്തിത്വത്തെ മാറ്റിപ്പണിയുവാൻ സ്വഭാവത്തെ സംസ്കരിക്കുവാൻ സാധിക്കുക തന്നെ ചെയ്യും ഇസ്ലാമിക ചരിത്രം മുഴുവനും ഇത്തരം മാറ്റങ്ങളുടെ കഥകളാണ് നമുക്ക് പറഞ്ഞു തരുന്നത് ജീവിത കഥകളാണ് അവ ഇടയവർഗ്ഗം ജനനായകരായി മാറിയത് മരുഭൂജനത നാഗരികരായി മാറിയത് ഒക്കെ അങ്ങനെയാണ് പരുക്കൻ ശബ്ദമായതിനാൽ പതിയെ സംസാരിച്ച ശീലിക്കുന്ന സാബിത്ത് ബുനു ഖൈസ് റദിയുളളഹ് അനഹുവെ നമ്മൾ ചരിത്രത്തിൽ കാണുന്നുണ്ട് പരുക്കൻ ശബ്ദമായിരുന്നു അദ്ദേഹത്തിന് എന്നാൽ വിശുദ്ധ കുർ പ്രവാചക സന്നിധിയിൽ വെച്ച് ഒച്ചത്തിൽ സംസാരിക്കരുത് എന്ന വചനം അവതരിച്ചപ്പോൾ അദ്ദേഹം തൻ്റെ ശബ്ദമാകുന്ന പ്രകൃതത്തെ സംസാരശീലത്തെ മാറ്റിപ്പണിയാൻ തീരുമാനിക്കുകയായിരുന്നു അങ്ങനെയാണ് രഹസ്യ ജീവിതം പരസ്യ ജീവിതത്തെക്കാൾ ഉള്ളവരായിട്ട് അവർ മാറിയത് കറുത്തവളുടെ മകനെ ബിലാൽ റലിയല്ലാഹ് നഹുവിനോട് തൻ്റെ ഒരു കൂട്ടുകാരൻ ആയ അബൂദർ റദിയല്ലാഹ്നുഹു ഇങ്ങനെ പറഞ്ഞു പോകുന്നുണ്ട് തൻ്റെ മുഖത്ത് കാല് കൊണ്ട് ചവിട്ടാൻ ആവശ്യപ്പെടുന്നുണ്ട് അതിന് അദ്ദേഹം കറുത്തവളുടെ മകനെ എന്ന വിളി ബിലാൽ റദി അള്ളാൻഹുവിൻ്റെ മനസ്സിൽ വല്ലാത്ത മുറിവേൽപ്പിച്ചു പ്രവാചക സന്നിധിയിൽ അദ്ദേഹം പരാതിയുമായിട്ടെത്തി അപ്പോൾ അവിടുന്ന് ചോദിക്കുന്നുണ്ടല്ലോ അല്ല അബൂദർ താങ്കളുടെ മനസ്സിൽ നിന്ന് ജാഹ്ലിയ വികാരങ്ങൾ ഇനിയും ഇറങ്ങിപ്പോയിട്ടില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് അതിനെ തുടർന്ന് പശ്ചാത്താപ വിവശനായ അബൂദർ അൻഹു നിലത്ത് കിടന്ന് തൻ്റെ മുഖത്തേക്ക് ചവിട്ടാൻ വേണ്ടി ബിലാൽ അലിയുള്ളഹുവോട് ആവശ്യപ്പെടുന്നുണ്ട് ഒരാളിൽ മാറ്റമുണ്ടാകുവാൻ തീർച്ചയായും ഇത്തരത്തിലുള്ള ചില നിമിഷങ്ങൾ മതിയാകും എന്നർത്ഥം ജീവിതത്തിൽ എപ്പോഴും മാറ്റങ്ങളെ സ്വാഗതം ചെയ്യുന്നവരാണ് മനുഷ്യർ പുതിയ വസ്ത്രങ്ങൾ പുതിയ ശീലങ്ങൾ പുതിയ ഉപകരണങ്ങൾ അങ്ങനെ പുതിയതിനെ എപ്പോഴും സ്വീകരിക്കുവാൻ സന്നദ്ധമാകുന്ന പ്രകൃതമുണ്ട് എങ്കിൽ നമ്മുടെ തെറ്റായ പഴയ ശീലങ്ങളെ മാറ്റി പുതിയ ശീലങ്ങളിലേക്ക് നമുക്കും മാറാൻ സാധ്യമല്ലേ തീർച്ചയായും സാധിക്കും പ്രവാചക അനുചരന്മാരുടെ ചരിത്രങ്ങൾ പഠിക്കുമ്പോൾ അവർ ആരായിരുന്നു പിന്നീട് ഇസ്ലാം അവരെ ആരാക്കി മാറ്റി എന്നതിനെക്കുറിച്ച് അറിയുമ്പോഴാണ് നമുക്കത് കൂടുതൽ ബോധ്യമാകുന്നത് അവർ ശീലങ്ങളെ ലഹരിയാക്കിയവരായിരുന്നു ഇസ്ലാം അവരെ മാറ്റിമറിച്ചപ്പോൾ പവിത്രമായ ആദർശത്തെ അവർ സ്വന്തം ശീലമാക്കി മാറ്റി മദ്യപിച്ചില്ലെങ്കിൽ ശരീരം അസ്വസ്ഥപ്പെട്ടിരുന്നു അഥവാ വിറച്ചുകൊണ്ടിരുന്ന അവസ്ഥയിലായിരുന്നു അവർ എന്നാൽ സംഘ നമസ്കാരം നഷ്ടപ്പെട്ടാൽ പൊട്ടിക്കരയുന്ന അവസ്ഥയിലേക്ക് പിന്നീടവർ മാറി നീതിയോ നിയമമോ അറിയാതിരുന്നവർ നീതി നടപ്പാക്കുന്ന ഖലീഫമാരായി മാറി പരസ്യമായി തെറ്റ് ചെയ്തിരുന്നവർ രഹസ്യമായി പോലും തെറ്റ് ചെയ്യാതെ കൂരിരുട്ടിൽ എഴുന്നേറ്റ് പ്രാർത്ഥനാനിരതരായി കഴിയുന്നവരായി സ്ത്രീക്ക് ആത്മാവുണ്ടോ എന്ന് സംശയിച്ചവരായിരുന്നു ആ കാലഘട്ടത്തിലുള്ളവർ അതേ സമൂഹം സ്ത്രീത്വത്തെ മഹത്വപ്പെടുന്നവരായി ചോര കാണുമ്പോൾ നൃത്തം ചവിട്ടിയവർ ഉറുമ്പിനെപ്പോലും നോവിക്കാത്ത കാരുണ്യത്തിൻ്റെ പ്രതീകങ്ങളായി മാറി ചരിത്രത്തിൻ്റെ പാഠങ്ങൾ ഉൾക്കൊള്ളാത്തവർ നന്മയുടെ പുതിയ ചരിത്രം സൃഷ്ടിക്കുന്നവരായി തീർച്ചയായും മാറ്റങ്ങൾ സാധ്യമാണ് പക്ഷേ സ്വയം അങ്ങനെ ഒരു തീരുമാനമുണ്ടാകണം എന്ന് മാത്രം വിശുദ്ധ ഖുർആാനിൽ ഒരു ആപ്തവാക്യമുണ്ടല്ലോ ഇന്നല്ലാഹ ല യുഗ മാ ബി കൗമിൻ ഹത്ത യുഗ മാ ബി അം സ്വയം മാറാൻ സന്നദ്ധമാകുന്നതുവരെ അള്ളാഹു ഒരു ജനതയെയും മാറ്റുകയില്ല എന്ന് അതിനാൽ സ്വയം മാറ്റത്തിന് സന്നദ്ധമാവലാണ് മാറ്റങ്ങളുടെ തുടക്കം എന്നർത്ഥം റസൂലാഹി സലല്ലാഹു അലി വസയെക്കുറിച്ച് അള്ളാഹു സുബാൻഹു താല ഖുർആാനിൽ ആ വ്യക്തിത്വത്തെയും സ്വഭാവ വിശുദ്ധിയെയും കുറിച്ച് ഇങ്ങനെയാണ് വ ഇന്നക്ക ല അല ഹുലുഖിൻ അലീം താങ്കൾ മഹത്തായ സ്വഭാവഗുണം ഉടയവനത്രേ എന്ന് ഒരു നല്ല വാക്കിലൂടെ ഒരു പുഞ്ചിരിയിലൂടെ നമ്മുടെ സ്വഭാവത്തെയും പ്രകൃതത്തെയും നമുക്കും രൂപപ്പെടുത്തിയെടുക്കാൻ കഴിയും പ്രവാചകൻ അരുളിയിട്ടുണ്ടല്ലോ നിങ്ങൾക്ക് എല്ലാവരെയും സമ്പത്ത് കൊണ്ട് സഹായിക്കാൻ കഴിയില്ല എന്നാൽ പ്രസന്നമായ മുഖഭാവം കൊണ്ട് സൽ സ്വഭാവം കൊണ്ട് തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവരെയും സഹായിക്കാൻ കഴിയും ആ നിലയിലുള്ള മാറ്റങ്ങളാണ് നല്ല വ്യക്തികളെയും നല്ല തലമുറകളെയും സമൂഹത്തെയും രൂപപ്പെടുത്തിയെടുക്കുക പടച്ചതമ്പുരാൻ നന്മയ്ക്ക് വേണ്ടി സ്വയം മാറുവാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ ആഹിറുദ്ദാന് അലഹമ്മില്ലാഹി റബ്ബുലമീൻ അസലാമലൈക്കും വാഹമത്തല്ല